എനിക്ക് ചെറുതായിട്ടൊരു പനിയുണ്ട്, തൊണ്ടവേദന ഉണ്ട്, പിന്നെ മക്കൾക്ക് ചായ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. കറിയൊന്നും ഇല്ലാതെ കോഴിമുട്ട ഇങ്ങനെ ഒന്ന് പുഴുങ്ങിയിട്ട് വരിഞ്ഞെടുത്തിട്ട് പൊരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ്. എനിക്ക് നല്ല തലവേദനയും പനിയും. എൻ്റെ കോഴിമുട്ടൊക്കെ പൊട്ടിച്ചിട്ടിട്ട് സരിപ്പൊടി കലക്കിക്കിനെ, അതൊന്ന് ദോശയാക്കി ചുടും വേണോ, കോഴിമുട്ട ഒന്ന് വരിങ്ങി പൊരിക്കും വേണോ. അപ്പം ഇന്നത്തെ രാവിലത്തെ ചായൻ്റെ കൂട്ടാനാണ് മക്കളെ. അത് ഇന്ന് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. മക്കളൊക്കെ ഉറങ്ങുകയാണ്, ആരും എണീച്ചിട്ടില്ല. ദിയമോൾ എണീച്ച് കുളിക്കാൻ പോയിക്കിന്. അനാനെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുള്ളൂ, 8 മണിയാകുമ്പോൾ വിളിക്കുകയുള്ളൂ. 9:30 9:10 വണ്ടി വരിക. 8:30 ആകുമ്പോഴത്തേക്ക് ദിയമോൾ ക്ലാസ് പോവും. 8:30 ദിയമോളെ വണ്ടി വരുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്താണ്, ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുതേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ പുതിയ ആളുണ്ടെങ്കിൽ ഒരു മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരെല്ലാവരും അതാ നന്നായിട്ട് ചൂടായി വന്നിക്കണ്. അപ്പോൾ ഞാൻ ആ തുണിക്കഷ്ണം കൊണ്ടൊന്ന് ഇങ്ങനെ തുടച്ചെടുക്കാം, മെഴുക്ക് പറ്റുന്ന തുണിക്കഷ്ണം കൊണ്ട്. അപ്പോൾ നല്ല മിനുസ്സുണ്ടാവും കല്ലിന്. എന്നിട്ട് ഇതാ കലക്കി വെച്ചിരിക്കുന്ന ദോശൻ്റെ മാവുണ്ടല്ലോ, രണ്ട് കോഴിമുട്ടൊക്കെ കൂട്ടി കലക്കി വെച്ച് കണ്ടില്ലേ, ആ രണ്ട് ദോശൻ്റെ മാവ് നീലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മക്കളെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് നല്ല എളുപ്പപ്പണിയാണ് താനും. വേഗം മക്കൾക്കൊക്കെ പെട്ടെന്ന് വിശക്കണമെന്ന് പറയുമ്പോൾ വേഗം കലക്കി ചുടാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ശേഷം അരിപ്പൊടി എടുത്ത് രണ്ട് കോഴിമുട്ടി പൊട്ടിച്ചിട്ട് കലക്കിയ സൊപ്പ് കൂട്ടങ്ങോട്ട് ചുടാൻ എളുപ്പമാണ്. വെറുതെ തിന്നാ ചായക്കൊക്കെ. ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ട് മക്കളെ, ഞങ്ങളെല്ലാവരും ഇതേ മരുന്ന് ചെയ്ത് നോക്കണേ. അത് മക്കളെ കോഴിമുട്ട ഇങ്ങനെ വെട്ടി തിളയ്ക്കാൻ തുടങ്ങി, ഒന്നുകൂടി നല്ല വേവട്ടെ, എന്നിട്ട് വേണം എടുത്ത് വെക്കാൻ. വേഗം എളുപ്പത്തിലാവട്ടോ, അധികം സമയമൊന്നും പിടിക്കണ്ട കണ്ടോ. വേഗം കൂടെ പൊളിഞ്ഞ് പോരും. അത് വേഗം പൊളിഞ്ഞ് പോരുന്നത് കോഴിമുട്ട കൊണ്ടാണ്. കോഴിമുട്ട ഇട്ടാൽ നല്ല സോഫ്റ്റും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി, നല്ല എളുപ്പപ്പണിയാണ്. അപ്പം നല്ല ചൂടോടെ തിന്നണം കേട്ടോ, എന്നാൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ചൂടൊന്നും അണിഞ്ഞാൽ രസമുണ്ടാവില്ല. ചൂടോടെ തന്നെ ഇങ്ങനെ ചുടുമ്പം തന്നെ, ഞാൻ മക്കൾക്ക് ചുടുമ്പം തന്നെ ഇട്ടുകൊടുക്കും പാത്രത്തിലേക്ക്. അപ്പോൾ മക്കൾ അങ്ങനെ ഇരുന്ന് തിന്നും ചെയ്യും. അപ്പം നമുക്കൊരു സമാധാനമാണ്, മക്കൾക്ക് തിന്നല്ലോ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചുണ്ടാക്കി ആക്കിയാലും മക്കൾക്ക് കൊടുത്താക്കള് വേണ്ട 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 എന്നറിയും. ഇത് നല്ല എന്ത് സാധനം അങ്ങനെ തന്നെ മക്കൾ വേണ്ട വേണ്ട എന്ന് തന്നെ പറയുക. പിന്നെ തിന്നാൻ പറ്റുന്ന സാധനം ബ്രോസ്റ്റഡ് ബർഗർ, എനിക്കേട്ടോ തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അത്. അപ്പോൾ കോഴിമുട്ടൊക്കെ നന്നായിട്ട് വെന്തുക്കണം. ഇനിയിപ്പോൾ അതൊന്ന് ഉരിക്കണം, എന്നിട്ട് ഒന്ന് ഫ്രൈ ആക്കണം. ഇങ്ങനെ കോഴിമുട്ടൊക്കെ പുഴുങ്ങിയത് തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി, അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, 1/2 സ്പൂണ് പിരിമുളകിൻ്റെ പൊടി, കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. പിന്നെ ബിരിയാണി മസാല, ചിക്കൻ മസാല, എന്തായാലും വേണ്ടിയില്ല ഒരു കുറച്ച്, അത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പ് കൂടണം, ഉപ്പ് കൂടണ്ട, കുറച്ച് മതിയേ. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് ഇത് നന്നായിട്ടൊന്ന് മിക്സൊക്കെ ചെയ്ത് തന്നെ ഉഷാറാക്കിയെന്ന് നന്നാണൊന്ന് മുളകൊക്കെ പുരട്ടി നല്ല ഭംഗിക്ക് വെച്ചിരിക്കണ്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, വെളിച്ചെണ്ണ ചട്ടി, ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ വേണം കേട്ടോ അത് ഒന്ന് പൊരിച്ചെടുക്കാൻ. അതാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, അല്ലാതെ ഓയിലിൽ പൊരിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ അത് കൂട്ടിയിട്ട് ഇതാ നമ്മൾ കലക്കി ചുട്ട 10 ഇതാണ് ഇവിടെ റെഡി ആക്കിനെ. അതിങ്ങനെ നൈസായിട്ട് ചുട്ടത് കണ്ടില്ലേ, ഇത് നൈസാക്കി ചുട്ടാൽ നല്ല ടേസ്റ്റ്. അത് കൂട്ടി തിന്നാൻ അതിനെ കൊണ്ട് ഇങ്ങനെ കലക്കി ചുട്ടതാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കിയത്. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ. അങ്ങനെ ഇതൊന്നും നമുക്ക് പൊരിച്ചെടുക്കാം മക്കളെ. അത് ഭയങ്കര പൊട്ടിത്തെറിയൊക്കെ കൂടുതലാണ്, പക്ഷെ പടപടപടപടാന്നാണ് പൊട്ടുന്നതാ.
കോയമ്പട്ട നന്നായിട്ട് ഒട്ടിത്തെറിച്ചിട്ടുണ്ടാക്കണം. അപ്പം ഞാൻ തന്നെയാണ് മക്കളെ, ഇത് സൗണ്ട് പോയതാണ്, പനിയായ കാരണം ഹംദാമോനിക്കും പനിയാണ്, അതുകൊണ്ട് സൗണ്ട് ഇല്ല. ഈ ഉറക്കം വെച്ചാലും മക്കളെ നോക്കലും എല്ലാം കൂടി ആയിട്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി, തിന്ന് നോക്കേണ്ടിട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുതേ മക്കളെല്ലാവരും ചെയ്യണേ.